നമസ്കാരം. എം ടിയുടെ നവരസങ്ങളുടെ ട്രെയിലർ പ്രകാശന ചടങ്ങിൽ ആസിഫ് അലിക്കുണ്ടായ അപമാനത്തെക്കുറിച്ച് നമ്മളൊക്കെ ചർച്ച ചെയ്യുകയായിരുന്നു. അദ്ദേഹം അതിനെക്കുറിച്ച് നടത്തിയ പ്രതികരണങ്ങൾ ഒരു ചിരിയിൽ ഒതുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചിരിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം രമേശ് നാരായണനുണ്ടായ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിനുണ്ടായ പ്രതികരണത്തെക്കുറിച്ച് വിശദമായി അദ്ദേഹത്തിൻ്റെ ലെവൽ ക്രോസ് എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്ക് എത്തിയപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. ആസിഫ് അലിയുടെ പ്രതികരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മളെ അദ്ദേഹത്തോടുള്ള ആദരവ് നമ്മളിൽ വളർത്തുന്ന ഉയർത്തുന്ന പ്രതികരണമായിരുന്നു. അദ്ദേഹം പറയുന്ന ഒരേയൊരു വാചകം മതി, എനിക്ക് നിങ്ങളുടെ സ്നേഹം ഉണ്ട്, നിങ്ങൾ എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ രമേശ് നാരായണനെതിരായ വിദ്വേഷം ആയി അത് മാറരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആസിഫ് അലി ആരാണ് എന്ന് വ്യക്തമാക്കുന്ന, വ്യക്തിത്വത്തിൻ്റെ ഔന്നത്യം വ്യക്തമാക്കുന്ന പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെത്. ആസിഫ് അലിയുടെ പ്രതികരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോയുമായി എത്തിയത്. ആസിഫ് അലി പറയുന്നു, എനിക്കുള്ള പിന്തുണയ്ക്ക് നന്ദി, അത് മറ്റൊരാൾക്കെതിരായ വിദ്വേഷം ആകരുത് എന്ന് മാത്രം. ഞാനും സങ്കടപ്പെടുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്ന ആൾ തന്നെയാണ്, പക്ഷേ അത് എൻ്റേത് മാത്രം. ആ വികാരം ഞാൻ ഒരിക്കലും പരസ്യമായി പ്രകടിപ്പിക്കാറില്ല. സിനിമയുമായി ഒരു ബന്ധമില്ലാതെ വന്ന് നിങ്ങളുടെ എല്ലാം സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇതിനൊപ്പം അദ്ദേഹത്തിനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നത് കണ്ടു. അക്കാരണം കൊണ്ട് എനിക്ക് അക്കാര്യത്തിൽ സംസാരിക്കണം എന്ന് തോന്നി. ഈ സംഭവത്തെക്കുറിച്ച് ഒരഭിപ്രായം പറയണമെന്നോ കൂടുതൽ സംസാരങ്ങൾ ഉണ്ടാകണമെന്നോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെ ഉണ്ടായ ഹെയ്റ്റ് ക്യാമ്പയിൻ അതിന് കാരണം, അദ്ദേഹം നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ ഞാൻ കാണുന്നത് കൊണ്ടാണ് ഇന്നിവിടെ സംസാരിക്കുന്നത് എന്നാണ് ആസിഫ് പറഞ്ഞത്. പിന്നീട് അദ്ദേഹം ഇതിൻ്റെ പ്രശ്നങ്ങളിലേക്ക് കടന്നു. ഒന്ന്, അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിക്കാൻ മറന്നു. അതിനുശേഷം പേര് തെറ്റി വിളിച്ചു. എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാകാം. കാലിന് പ്രശ്നമുണ്ടായതുകൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതെ ഇരിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. നമ്മൾ എല്ലാ മനുഷ്യരും പ്രതികരിക്കുന്നത് പോലെയാണ് അദ്ദേഹവും പ്രതികരിച്ചത്. ആ അവസരത്തിൽ അദ്ദേഹം ചെയ്തത് ആ പിരിമുറുക്കം കൊണ്ടാകാം, പക്ഷേ ക്യാമറ ആംഗിളിൽ അത് കുറച്ച് കൂടുതലായി പ്രതിഫലിച്ചു. എനിക്കിക്കാര്യത്തിൽ ഒരു വിഷമമോ പരിഭവമോ ഇല്ല. എൻ്റെ റിയാക്ഷനിൽ നിന്നും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും, നിങ്ങൾക്കറിയാൻ കഴിയും. എനിക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്തു. ജയരാജ് സാർ വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. ഇന്നലെ ഉച്ച മുതലാണ് ഓൺലൈനിലെ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചത്. ഇതിനെന്ത് മറുപടി പറയണം എന്ന ആശങ്കയിലായിരുന്നു ഞാൻ. എൻ്റെ മറുപടി വേറൊരു തരത്തിലേക്കോ തലത്തിലേക്കോ രീതിയിലേക്കോ ഒന്നും പോകാൻ പാടില്ലായിരുന്നു. മതപരമായി പോലും ഇതിനെ ചർച്ച ആക്കുന്നത് കണ്ടു. അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. അതെന്നിൽ ഒരുപാട് വിഷമമുണ്ടാക്കി. പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന അവസ്ഥ വരെ എത്തിച്ചു കാര്യങ്ങൾ. അദ്ദേഹം എന്നോട് എങ്ങനെയാണ് സംസാരിച്ചത്, അതിലൊക്കെ ഒരുപാട് വിഷമം എനിക്കുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനം തോന്നുന്ന നിമിഷമാണ് ഇന്നലെ ഉണ്ടായത്. ലോകത്തുള്ള എല്ലാ മലയാളികളും എന്നെ പിന്തുണച്ചു. പക്ഷേ അതിനൊപ്പം അദ്ദേഹത്തിനെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടാകുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല, അങ്ങനെ ചെയ്യുന്ന ഒരാളുമല്ല അദ്ദേഹം. ഒരു കലാകാരനും അങ്ങനെ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി വേറൊരു തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുമില്ല. എം ടി സാറിൻ്റെ പിറന്നാളാഘോഷം സിനിമയുടെ ലോഞ്ചുമായിരുന്നു. അത്രയും വലിയ സദസ്സിൽ അത്രയും വലിയ ആളുകളുടെ ഇടയിൽ ഇരിക്കുന്ന എല്ലാ ത്രില്ലിലുമാണ് ഞാൻ ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഇതിനു മുമ്പ് അദ്ദേഹവുമായി ഒരു പ്രശ്നമോ സംസാരമോ പോലും ഉണ്ടായിട്ടില്ല. ഇതൊരു ലൈവ് ഇവൻ്റാണ്. ഒരു ലൈവ് ഇവൻ്റ് ചെയ്യുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റ് മാത്രമാണ് അവിടെ നടന്നത്. 9 സിനിമകളുടെ ലോഞ്ചായിരുന്നു. അങ്ങനെ എല്ലാവരെയും വിളിക്കുന്നവരുടെ ഇടയിൽ ഒരു പിഴവ് പറ്റി. എല്ലായിടത്തും അബദ്ധം സംഭവിക്കാറുണ്ട്. പലതിനും ശ്രദ്ധ കിട്ടാറില്ല. ഇന്നലെ അതിന് കൂടുതൽ ശ്രദ്ധ കിട്ടി എന്ന് മാത്രം. ഒരിക്കലും അദ്ദേഹത്തെപ്പോലെ ഒരാൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്നലെ ഒരുപാട് മാധ്യമങ്ങളിൽ നിന്നും വിളിക്കുന്നുണ്ടായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഒരു ദിവസമെടുത്തു. എല്ലാവരോടും എന്തു മറുപടി പറയണമെന്നും എനിക്കറിയില്ലായിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത് രാത്രിയാണ് ഓണാക്കിയത്. മോനെ പ്ലീസ് കോൾ ബാക്ക് എന്നൊരു മെസ്സേജ് അദ്ദേഹം അയച്ചിരുന്നു. ഞാൻ വിളിക്കുന്നത് പ്രതീക്ഷിച്ചാണ് അദ്ദേഹം ഫോൺ എടുത്തത്. എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഭയങ്കര വിഷമത്തിലാണ് ഉള്ളത് എന്ന് ഫോണിൽ കൂടി സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി. അത്രയും സീനിയറായിട്ടുള്ള പ്രായമായിട്ടുള്ള ഒരാൾ ഞാൻ കാരണം വിഷമിക്കാൻ പാടില്ല. അദ്ദേഹത്തിനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് എങ്കിൽ അത് ഇതോടെ അവസാനിപ്പിക്കുക. രമേശ് നാരായണൻ ഇനി ഒരു ഉപഹാരം നൽകേണ്ടി വന്നാൽ ചെയ്യുമോ എന്ന് ഇതിന് പിന്നാലെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതൊരു വലിയ അഭിമാനമായി തന്നെ കാണും എന്നാണ് ആസിഫ് അലി പറഞ്ഞത്. ആസിഫ് അലി ആ സാഹചര്യം കൈകാര്യം ചെയ്ത രീതി ഓർത്ത് അഭിമാനമുണ്ടെന്ന് ഈ ലെവൽ ക്രോസിൻ്റെ പരിപാടിക്കെത്തിയ പ്രൊമോഷൻ പരിപാടിക്കെത്തിയ സിനിമയിലെ നായിക അമല പോളും പ്രതികരിച്ചു. ജീവിതത്തിൽ ഇത്തരം അപ്രതീക്ഷിത സന്ദർഭങ്ങൾ ഉണ്ടാകാം. അതിനെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നതാണ് പ്രധാനം. ആ സംഭവത്തെ ആസിഫ് അലി നേരിട്ടതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ
അഭിമാനം തോന്നുന്നു. നമുക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പല സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരാം. ആളുകൾ ചിലപ്പോൾ നമ്മളെ വലിച്ച് താഴെയിടാൻ നോക്കിയേക്കാം. പക്ഷേ അങ്ങനെ അതിനെ നേരിടുന്നു എന്നതിലാണ് കാര്യം. അങ്ങനെ നോക്കുമ്പോൾ ആസിഫ് അലിയെക്കുറിച്ച് വളരെ അഭിമാനമുണ്ട്. അദ്ദേഹം തൻ്റെ ഇഷ്ടപ്പെട്ട സഹ താരങ്ങളിൽ ഒരാളാണ് എന്നും അവിടെ വെച്ച് ആ വേദിയിൽ വെച്ച് തന്നെ അമല അപ്പോളും പറയുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ ആസിഫ് അലിയുടെ പ്രതികരണം ഈ നമ്മുടെ സാമൂഹിക ചുറ്റുപാടിൽ ഓരോരുത്തർക്കും മാതൃകയാകുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിട്ടാണ് ഞാൻ വായിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ മറ്റൊരാൾക്ക് വിഷമം ഉണ്ടാകരുത് എന്നുള്ളത് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്. രണ്ടാമത്തേത് വിദ്വേഷ പ്രചരണത്തിനുള്ള ആയുധമാക്കി ഇതിനെ മാറ്റുന്നു എന്നുള്ളതാണ്. ശരിയാണ്, ഇന്നലെ മുതൽ എല്ലാ തരത്തിലുമുള്ള വിദ്വേഷ പ്രചരണത്തിന് പലയിടങ്ങളിൽ നിന്നും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആസിഫ് അലിയുടെ പ്രതികരണമാണ് ഒരുപക്ഷെ ക്ലാസിക് എന്ന് പറയാവുന്നൊരു പ്രതികരണം, മാതൃക എന്ന് പറയാവുന്നൊരു പ്രതികരണമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഇതിനെ തുടർന്ന് സന്തോഷ് നാരായണൻ എന്ന പേര് അവിടെ അനൗൺസ് ചെയ്തു. ഇതിൽ വിവാദത്തിലായ മറ്റൊരാളുടെ പ്രതികരണം കൂടി നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാം. അത് ജുവൽ മേരി എന്ന് പറയുന്ന നടിയാണ് അവിടെ അനൗൺസറായിട്ട് അവതാരകയായിട്ട് ഉണ്ടായിരുന്നത്. ജുവൽ മേരിയുടെ പ്രതികരണവും പുറത്തു വന്നിട്ടുണ്ട്. അവർ പറയുന്നത് കൂടി നമുക്ക് നോക്കാം. ഒരുപാട് സമയം ആലോചിച്ചിട്ടാണ് ചില കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തണം, ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങളോടുകൂടി പങ്കുവയ്ക്കണം എന്ന ചിന്തയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന മനോരഥങ്ങൾ എന്ന പരിപാടിയുടെ ലോഞ്ചിൻ്റെ അവതാരക ഞാനായിരുന്നു. MT സാർ എഴുതിയ കഥകളുടെ ചലച്ചിത്രാവിഷ്കാരമായിട്ടുള്ള സിനിമകളുടെ ആന്തോളജിയാണ് ഈ പരിപാടിയിലെ ലോഞ്ച് ചെയ്യുന്ന ട്രെയിലറിൻ്റെ അടിസ്ഥാനം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നതും ഒക്കെ ഇവിടെ വിശദീകരിക്കുന്നുണ്ട് ജുവൽ മേരി. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് നടന്നത് എന്ന് പെട്ടെന്ന് എനിക്ക് ആ സമയത്ത് മനസ്സിലായില്ല. പ്രമുഖർ പലരും ഉണ്ടായിരുന്നു, പലരും വന്നില്ല, അങ്ങനെ വ്യക്തത കുറവുണ്ടായിരുന്നു. എനിക്ക് തന്ന ലിസ്റ്റിൽ തന്നെ പലതും അപൂർണമായിരുന്നു. ഈ ഒരു മിനിറ്റുള്ള വീഡിയോ ആണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് നടന്നിട്ടുള്ളത് എന്ന് അതിൻ്റെ ശേഷവും അതിന് മുമ്പും നടന്നത് കൂടി അറിയണം. പരിപാടി നടക്കുന്നു. ജയരാജ് സാർ സംവിധാനം ചെയ്ത സിനിമയ്ക്കാണ് രമേശ് നാരായണൻ സാർ സംഗീതം നൽകിയിരിക്കുന്നത്. ഈ 9 സിനിമകളിലെയും ആളുകളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതിനുള്ള എല്ലാ ആളുകളുടെയും പേരൊന്നും കാണാതെ പഠിക്കാൻ പറ്റില്ലല്ലോ. ലിസ്റ്റ് നോക്കി പേര് വായിക്കുകയാണ് ചെയ്യുക. ആ ലിസ്റ്റിൽ രമേശ് നാരായണ സാറിൻ്റെ പേരില്ലായിരുന്നു. എനിക്ക് ലിസ്റ്റ് തന്ന സംഘാടകരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണത്. പക്ഷേ സ്റ്റേജിൽ കയറി ആ സിനിമയുടെ ഭാഗത്തുനിന്നുള്ളവർ അത് ശ്രദ്ധിച്ചുമില്ല. ആ ടീമിൻ്റെ കൂടെ ഇദ്ദേഹത്തെ ആരും ആ സമയത്ത് സ്റ്റേജിലേക്ക് വിളിച്ചുമില്ല. അവതാരക എന്ന നിലയിൽ ഞാനും അതിൽ ക്ഷമ ചോദിക്കുന്നു. ഭയങ്കര തിരക്കുള്ള ഷോ ആയിരുന്നു. പെട്ടെന്നാണ് ഷോ ഡയറക്ടർ എൻ്റെ അടുത്ത് വന്ന് ഈ കാര്യം സൂചിപ്പിക്കുന്നത്. ആസിഫ് അലി തൊട്ടടുത്തുണ്ട്, ആസിഫ് അലിയെ കൊണ്ട് അദ്ദേഹത്തിന് പുരസ്കാരം കൊടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ രമേശ് നാരായണ സാറിന് എനിക്ക് കാണിച്ചു തന്നു. പക്ഷെ പേര് അപ്പോഴും എന്നോട് പറഞ്ഞില്ല. പെട്ടെന്നുണ്ടായ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയാമെങ്കിലും തെറ്റായി വിളിച്ചു പറഞ്ഞുപോയി. ആ സമയത്ത് എന്നെ തിരുത്താൻ അവിടെ ആരും ഉണ്ടായിരുന്നുമില്ല. നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. സന്തോഷ് നാരായണൻ എന്ന് അനൗൺസ് ചെയ്ത ശേഷം സൈഡിലേക്ക് നോക്കി ഞാൻ ചോദിക്കുന്നുണ്ട് കൃത്യമായ പേര് പറയാൻ. ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നുവെന്ന് എനിക്കറിയാം. രമേശ് നാരായണൻ എന്ന് ആരോ വിളിച്ചു പറഞ്ഞു. 10 സെക്കൻഡിൻ്റെ പോലും താമസമില്ലാതെ പേര് തിരുത്തി ഞാൻ വീണ്ടും അനൗൺസ് ചെയ്തു രമേശ് സാറിന് ആസിഫ് അലി സമ്മാനം കൊടുക്കുന്നു എന്ന്. ഇവിടെ ഉയരുന്നൊരു ചോദ്യം, എന്തുകൊണ്ട് അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിച്ചില്ല എന്നാണ്. അദ്ദേഹത്തിന് കാലിന് ബുദ്ധിമുട്ടുള്ള സാഹചര്യമായിരുന്നതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. ആസിഫ് അലി തൊട്ടടുത്തിരിക്കുന്നത് കണ്ടപ്പോൾ ഷോ ഡയറക്ടർ അത് അദ്ദേഹം അവിടെ നിന്ന് കൊടുക്കുമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആസിഫ് അലി അവിടെ പോയി കൊടുത്തു. മലയാളികൾക്ക് പ്രിയപ്പെട്ട നടനാണ് ആസിഫ് അലി. അതുകൊണ്ട് തന്നെയാണ് ഒരു സംശയവുമില്ലാതെ ആസിഫ് അലിയെ വിളിച്ചത്. ആസിഫ് മൊമെൻറ്റോയുമായി പോകുന്ന സമയത്ത് അടുത്ത ആളെ വിളിക്കുന്നതിനുള്ള പേരുകൾക്കായി ഞാൻ തയ്യാറെടുക്കുകയായിരുന്നു. അങ്ങനെ ഓരോരുത്തരുടെയും പേര് കൃത്യമായി വിളിച്ചു പറയുകയായിരുന്നു. ഈ സമയത്ത് ഇക്കാര്യങ്ങൾ കൊണ്ട് തിരക്കായതിനാൽ താഴെ എന്താണ് നടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നോട് ഒരുപാട് പേർ ചോദിച്ചു ജൂവൽ അല്ലായിരുന്നു അവതാരക, ഇതൊന്നും കണ്ടില്ലേ എന്ന്. സത്യമായും ഞാൻ അടുത്ത അനൗൺസ്മെൻറ്റിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. രാവിലെയാണ് വീഡിയോ കാണുന്നത്. എനിക്കൊരുപാട് വിഷമം തോന്നി. എന്തിനായിരിക്കും അങ്ങനെ ചെയ്തത്? ആസിഫ് അലി അത് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം അറിഞ്ഞില്ല പോലും അത് തരാനായി കൊണ്ടുവന്നതാണ് എന്ന്. തരാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സാർ ആ മൊമെൻറ്റോ ചിരിച്ച മുഖത്തോടുകൂടി ആസിഫ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് നേരെ നീട്ടുന്നത്? വിഷമകരമായ കാഴ്ചയാണ് ഞാൻ കണ്ടത്. അദ്ദേഹത്തിൻ്റെ പേര് തെറ്റി വിളിച്ചതിനാണ് ദേഷ്യമെങ്കിൽ അതെന്നോടാകാമായിരുന്നു. എന്നെപ്പറ്റി പരാതിപ്പെടാമായിരുന്നു. എന്തിന് ആസിഫ്? എന്തു തന്നെ ആയിരുന്നാലും അങ്ങനെ ഒരു അവസ്ഥ അവിടെ ഉണ്ടായതിൽ സങ്കടമുണ്ട്. രണ്ടുപേരോടും ഞാൻ സോറി പറയുന്നു. അവതാരക എന്ന നിലയിൽ ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. അത് കൈകാര്യം ചെയ്യാനുള്ള കാര്യക്ഷമത കൂടി എനിക്കുണ്ടാകണമായിരുന്നു. മോശം സംഘാടനമായിരുന്നു ആ പരിപാടിയുടേത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വേദികളിൽ സംസാരിക്കുമ്പോൾ ഒരാളെപ്പോലും വിഷമിപ്പിക്കാതെ ചിന്തിച്ച് സെൻസിബിളായി സംസാരിക്കാൻ കഴിയുന്ന ആളെ തന്നെയാണ് ഞാൻ. നേരിട്ട് സാക്ഷിയല്ലെങ്കിൽ പോലും അറിഞ്ഞപ്പോൾ സങ്കടം തോന്നി. എല്ലാവരോടും പറയാനുള്ളത് ഒന്ന് മാത്രമാണ്, ആ സമയത്ത് ആസിഫിനെ കൊണ്ട് കൊടുപ്പിച്ചത് ആസിഫിനോടുള്ള
ഇഷ്ടം കൊണ്ട് മാത്രമാണ്, വേറൊന്നും ആലോചിച്ചിട്ടല്ല. അതിലൊരു വലിപ്പ ചെറുപ്പവും ഇല്ല. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ദുഃഖകരമാണ്. അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിക്കാതിരുന്നത് സംഘാടകരുടെ പ്ലാനിങ്ങിലെ പിഴവാണ് എന്ന് ജുവൽ മേരി വിശദീകരിക്കുന്നുണ്ട്. എനിക്ക് ഈ സംഭവത്തിൻ്റെ വസ്തുതകൾ അറിയണമായിരുന്നു, എൻ്റെ കാഴ്ചപ്പാട് കൃത്യമായിരിക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെ പ്രതികരിച്ചത് എന്നും ജുവൽ മേരി പറയുന്നുണ്ട്. എന്തായാലും ഏത് സ്റ്റേജിൽ കയറുമ്പോഴും പ്രാർത്ഥിച്ചാണ് കയറുന്നത്, എൻ്റെ നാവിൽ നിന്ന് അപകടം വീഴരുത് എന്ന്. എന്നാലും ചിലപ്പോൾ സംഭവിക്കും, ഇഷ്ടം പോലെ തെറ്റുകൾ പറ്റും. എന്ത് കാര്യമാണ് ചൊടിപ്പിച്ചത് എങ്കിലും ആസിഫ് അലിയോട് അവഗണന കാണിക്കരുതായിരുന്നു. അത് ആ വീഡിയോയിൽ വളരെ വ്യക്തമാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഈ ചെയ്തതിനെ ഞാൻ അംഗീകരിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യനെ വല്ലാതെ വേദനയുടെ അവസ്ഥയിൽ നിർത്തി ആ നിമിഷത്തിൽ എനിക്കിടപെടാൻ പറ്റിയില്ല എന്നതിൽ വ്യക്തിപരമായി വിഷമമുണ്ട്. അത് കണ്ടിരുന്നെങ്കിൽ ആ സംസാരം കൊണ്ടുപോലും അതവിടെ ക്ലിയർ ചെയ്യാമായിരുന്നു. ആസിഫിനെ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കാതിരിക്കാൻ പറ്റുമായിരുന്നു. എന്തായാലും ഈ കുറിപ്പ് ഒരിക്കലും ഒരു ന്യായീകരണമല്ല എന്ന് ജുവൽ മേരി പറയുന്നുണ്ട്. ഈ സാഹചര്യം ഞാൻ വ്യക്തമാക്കി എന്ന് മാത്രം. എനിക്ക് മനസ്സിലായതും എൻ്റെ ഭാഗത്തുനിന്നും സംഘാടകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായ വീഴ്ചകളും ഒക്കെയാണ് പറഞ്ഞത്. അബദ്ധങ്ങളും തെറ്റുകളും കുറവും ഉണ്ടാകും, നമ്മളെല്ലാവരും ഒരുപോലെ മുന്നോട്ട് പോവുക എന്നാണ് ജുവൽ മേരി പറയുന്നത്. ഈ സാഹചര്യം പ്രത്യേകിച്ച് ചില പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തെറ്റ് എല്ലാവർക്കും പറ്റും, പക്ഷേ രോഷം എല്ലാവർക്കും വരും. പക്ഷേ ഇതിനൊക്കെ ഉപരിയായി നമ്മൾ പെരുമാറുമ്പോൾ എങ്ങനെയായിരിക്കണം, തുടർന്നുള്ള സംഭവങ്ങളെ നേരിടാൻ പ്രാപ്തമായ നിലയിൽ അതത് സമയത്ത് പ്രതികരിക്കണം എന്നുള്ള പാഠമാണ് നൽകുന്നത്. രണ്ട് ക്ലാസ് ഉദാഹരണങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുള്ളത്. രമേശ് നാരായണന് അവിടെ ഉണ്ടായ അപഗണനയിൽ ഉണ്ടായിരുന്ന രോഷമാണ് അദ്ദേഹം മറ്റൊരു രീതിയിൽ പ്രകടിപ്പിച്ചത് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്നാൽ ആ രോഷം പ്രകടിപ്പിച്ചതിനെ തുടർന്നുണ്ടായ സാഹചര്യം അദ്ദേഹത്തിന് തന്നെ അപമാനമുണ്ടാക്കുന്നതാണ് ആയിപ്പോയി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൻ്റെ പരിണാമം. യഥാർത്ഥത്തിൽ മറ്റൊരാളെ, ഇതൊന്നും അറിയാതെ നിൽക്കുന്ന ഒരാളോടാണ് അദ്ദേഹം ഇത് പ്രകടിപ്പിച്ചത് എന്നുള്ളത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളുടെ അപകടകരമായ സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആസിഫ് അലിയെ പോലൊരാളായതുകൊണ്ട് അത്തരമൊരു പ്രതികരണം അവിടെ ഉണ്ടായി. വളരെ മികവോടുകൂടി, ഔന്നത്വത്തോടുകൂടി അദ്ദേഹം പ്രതികരിച്ചു. ഇപ്പോഴും രമേശ് നാരായണനെതിരായ വിദ്വേഷ പ്രകടനത്തെ, അത്തരത്തിലുള്ള പ്രചരണത്തെയാണ് ആസിഫ് അലി എതിർക്കുന്നത്. ആ സാഹചര്യം കൂടി നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമുക്കിത് വലിയൊരു പാഠമാണ്. അപ്പോൾ ഉണ്ടാകുന്ന, പണ്ട് എഴുത്തച്ഛൻ പറഞ്ഞതുപോലെ, രോഷമുണ്ടാകുമ്പോൾ, ദേഷ്യമുണ്ടാകുമ്പോൾ, ക്രോധമുണ്ടാകുമ്പോൾ അത് അടക്കി നിർത്തുകയോ അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് പ്രതികരിക്കുകയോ ചെയ്യാനുള്ള സാമാന്യ മര്യാദ ബുദ്ധി നമ്മൾ പ്രകടിപ്പിക്കണം. ഇല്ലെങ്കിൽ അത് നമുക്ക് തന്നെ തിരിച്ചടിയായി മാറുന്ന സാഹചര്യത്തിലേക്ക് നമ്മളെ തന്നെ കൊണ്ടുപോകും. താൻ നിരന്തരം ചെയ്യുന്ന കാര്യങ്ങൾ തനിക്ക് തന്നെ തിരിച്ചടിയായി മാറുന്ന സാഹചര്യമുണ്ടാവും. രമേശ് നാരായണൻ അവിടെ നടത്തിയ പ്രതികരണം അദ്ദേഹത്തിന് തന്നെയാണ്, അദ്ദേഹത്തെ പോലൊരു ഉന്നതനായ സംഗീതജ്ഞന് തന്നെയാണ് പേരുദോഷം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആസിഫ് അലിയെ പോലൊരാൾ തൻ്റെ ഔന്നത്യം പ്രകടിപ്പിച്ചു എന്നത് നമുക്കൊരു പാഠമായി, അതിൻ്റെ പ്രതികരണമായി അവിടെ സംഭവിക്കുകയും ചെയ്തു എന്ന സന്തോഷവും നമുക്ക് ഈ ഘട്ടത്തിലുണ്ട്. നന്ദി, നമസ്കാരം.